നിങ്ങൾക്ക് ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ആന്തരിക ചിന്തകളാണ് ഞാൻ ഈ എപ്പിസോഡുകളിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക മുറിവുകളുടെ കാരണങ്ങൾ ആ കാരണങ്ങളിൽ ലഭിക്കാതെ പോയ സ്നേഹം എന്ന തലക്കെട്ടിന് കീഴെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി ആലോചനകൾ പങ്കുവച്ചത് ആന്തരികമായി അനേകർക്ക് മുറിവുകൾ ഉണ്ടാകുന്നു മനസ്സുകൾക്ക് മുറിവുകളുണ്ടാകുന്നു ആ മനസ്സുകൾക്ക് മുറിവുകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ലഭിക്കാതെ പോകുന്ന സ്നേഹം നമുക്ക് സ്നേഹം ആവശ്യമാണ് ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത് സ്നേഹപൂരിതനാകുന്ന ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ നമുക്കും സ്നേഹത്തിന് വേണ്ടിയുള്ളൊരു ദാഹമുണ്ട് സ്നേഹത്തിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ മേൽ വരുന്നുണ്ട് ഭക്ഷണവും വെള്ളവും മാത്രം പോരാ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്ക് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്ക് സ്നേഹമാവശ്യമാണ് പരിലാളനമാവശ്യമാണ് കരുതൽ ആവശ്യമാണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്നേഹം നമ്മുടെ വളർച്ചയ്ക്ക് വളരെ വളരെ ആവശ്യമാകുന്നു പൂജ്യം മുതൽ ഏഴു വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ മനസ്സ് രൂപപ്പെടുന്നത് അതിന് ഇയേഴ്സ് എന്ന് പറയുന്നു സോളിന് ഭ്രാണന് രൂപഘടനയുണ്ടാകുന്ന വർഷങ്ങളാണ് പൂജ്യം മുതൽ ഏഴു വയസ്സുവരെയുള്ള പ്രായം അതേറ്റവും പ്രധാനപ്പെട്ടതാണ് ആ സമയത്ത് മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കേണ്ടത് ആവശ്യമാണ് പിന്നീട് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും സമൂഹജീവി ആകുന്നതിനാൽ കൂട്ടുകാരുടെ സ്നേഹം ലഭിക്കേണ്ടത് ആവശ്യമാണ് ഭാര്യയുടെ സ്നേഹം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കേണ്ടത് ആവശ്യമാണ് മക്കളുണ്ടാകുമ്പോൾ മക്കളുടെ സ്നേഹം ലഭിക്കേണ്ടത് ആവശ്യമാണ് വലിയ പച്ചനായി തീരുമ്പോൾ കൊച്ചുമക്കളുടെ സ്നേഹം ലഭിക്കേണ്ടത് ആവശ്യമാണ് ജനനം മുതൽ അല്ലെങ്കിൽ അമ്മയുടെ ഉദരം മുതൽ മരണക്കുഴിവരെയും മനുഷ്യന് സ്നേഹം ആവശ്യമാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹമെന്ന് പറയുന്നത് പൂജ്യം മുതൽ ഏഴു വയസ്സ് വരെയുള്ള സമയത്ത് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹമാണ് അത് ലഭിക്കാതെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ആന്തരിക ആന്തരികമുറിവുകളുണ്ടാകും അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങളുമായി പങ്കുവെച്ചു അപ്പനമ്മമാരുടെ അസാന്നിധ്യത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ നാലാം വയസ്സിൽ ഹോസ്റ്റലിലാകുന്ന കുഞ്ഞുങ്ങൾ അപ്പനുമമ്മയും ഗൾഫിൽ ജോലി ചെയ്യുന്നു കുഞ്ഞിവിടെ വല്യപ്പിച്ചൻ്റെ കൂടെയും വല്യമ്മച്ചയുടെ കൂടിയും വളരുന്നു അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആന്തരിക മുറിവുകൾ ഉണ്ടാകും അപ്പൻ്റെയും അമ്മയുടെയും അസാന്നിധ്യത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ കുടുംബകലഹങ്ങളുടെ നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ വഴക്ക് ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു അതിൻ്റെ നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ആന്തരിക മുറിവുകൾ ഉണ്ടാകും ക്രൂരമായി മാതാപിതാക്കൾ ശിക്ഷിക്കുകയാണെങ്കിൽ അത് മുഖാന്തരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ആന്തരിക മുറിവുകൾ ഉണ്ടാകും അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മരണം അപ്പനോ അമ്മയോ മരിച്ചു പോകുന്നു നാലാം വയസ്സിൽ അമ്മ മരിച്ചു പോകുന്നു എട്ടാം വയസ്സിൽ അപ്പൻ മരിച്ചു പോകുന്നു അപ്പനില്ലാതെ വളരുന്ന കുഞ്ഞ് അമ്മയില്ലാതെ വളരുന്ന കുഞ്ഞ് സ്നേഹം ലഭിക്കാതെ വരുന്നു ആന്തരിക മുറിവുകൾ ആ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സുനാമി കഴിയുമ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ് അനാഥരായി തീരുന്നത് ഏതെങ്കിലും ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുമ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ് അനാഥരായി തീരുന്നത് ഞാനൊരു വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിലായിരുന്ന സന്ദർഭത്തിൽ ഒരു ഓർഫനേജിൽ ഒരു കുട്ടിയെ ഞാൻ ശ്രദ്ധിക്കുവാനിടയായി മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ആ കുട്ടി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ അരികിൽ വിളിച്ചു ചേർത്തണച്ചു അവൻ്റെ വിശേഷങ്ങൾ അറിയുവാനിടയായി അതിൻ്റെ ചുമതലയിലുള്ള ഒരു ദൈവദാസന് എൻ്റെ അരികിൽ വന്നവൻ്റെ കഥ വിശദീകരിച്ചു അവന് ആയിരുന്ന സമൂഹത്തിൽ അവൻ്റെ പിതാവ് ചില തെറ്റായ കൂട്ടുകെട്ടിൻ്റെ നടുവിലായിരുന്നു എന്നാൽ തനിക്കൊരു മാനസാന്തരമുണ്ടായിട്ട് ആ പിതാവ് ആ കൂട്ടുകെട്ടുകളെ ഉപേക്ഷിച്ചതിന് ശേഷമായി വീട്ടിലേക്ക് മടങ്ങി വരുവാനിടയായി അനേകം നാളുകൾക്ക് ശേഷമായിട്ട് അപ്പൻ വീട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി ഈ കുട്ടിക്ക് സന്തോഷമായി അവർ തുള്ളിച്ചാടുവാൻ തുടങ്ങി എന്നാൽ ചില ദിവസം കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയിൽ അവൻ്റെ ആ തെറ്റായ കൂട്ടുകാർ അവർ വന്ന് രാത്രിയിൽ മുട്ടി വിളിച്ചു ഒരു കൂട്ടിമുട്ടലുണ്ടായി ഒരേറ്റുമുട്ടലുണ്ടായി ഈ അമ്മയും കുഞ്ഞും നോക്കി നിൽക്കേ ഈ പിതാവ് കൊല്ലപ്പെടുവാനിടയായി മുതൽ ഈ കുഞ്ഞിന് ഭയമാണ് അപ്പൻ മരിച്ചതുപോലെ തന്നെ അമ്മയും എനിക്ക് നഷ്ടമാകുമോ ആ ഭയത്തിൻ്റെ നടുവിലാണ് അവൻ മുന്നോട്ടുള്ള ദിവസങ്ങൾ കഴിഞ്ഞത് എന്നാൽ ഒരു ദിവസം അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു അമ്മാ അമ്മയെ കാണുന്നില്ല അടുക്കളയിലേക്ക് പോയി അമ്മ അമ്മയെ കാണുന്നില്ല വീടിന് ഇറങ്ങി അമ്മ അമ്മയെ കാണുന്നില്ല അവസാനം വീടിൻ്റെ പിൻഭാഗത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ കാണുവാനിടയായി അമ്മ ഒരു മരത്തിൽ തൂങ്ങി മരിച്ചു കിടക്കുന്നു ആ കുട്ടിയാണ് ഈ അനാഥശാലയിൽ ഇപ്പോൾ ആയിരിക്കുന്നത് അമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പനും അമ്മയും നഷ്ടപ്പെട്ട അവൻ്റെ ഹൃദയത്തിലെ മുറിവുകളെ സൗഖ്യമാക്കുവാൻ ആർക്ക് കഴിയും ഈ ലോകത്തിൽ ഒരു വൈദ്യശാസ്ത്രത്തിനും കഴിയുകയില്ല യേശുക്രിസ്തുവിന് മാത്രമേ ആ മുറിവുകളെ നിലനിൽക്കുന്ന നിലയിൽ സൗഖ്യമാക്കുവാൻ കഴിയുകയുള്ളൂ അമ്മയില്ലാതാണോ നിങ്ങൾ വളർന്നത് മൂന്നാം വയസ്സിൽ നിന്റെ അമ്മയെ നിനക്ക് നഷ്ടമായോ നിനക്കൊരാന്തരിക സൗഖ്യം ആവശ്യമാണ് നിന്റെ മുറിവുകളെ സൗഖ്യമാക്കുവാൻ യേശുവിൻ്റെ കരം നിൻ്റെ മേൽ വെളിപ്പെടുകയാണെങ്കിൽ അത്ഭുതം സംഭവിക്കുവാനിട ആ മുറിവുകൾ സൗഖ്യമാകുക മാത്രമല്ല ആ ശൂന്യതകളിലേക്ക് വന്ന യേശുവിൻ്റെ സ്നേഹം നിറയും അപ്പനോ അമ്മയോ ഇല്ലാതെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന ആ സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് അവരാഗ്രഹിക്കുവാനിടവരും പ്രത്യേകിച്ചും അമ്മയില്ലാതെ വളരുന്ന ഒരു മകൻ അല്ലെങ്കിൽ അപ്പനില്ലാതെ ഒരു മകൾ അവൾ വിവാഹം കഴിഞ്ഞതിന് ശേഷമായിട്ട് ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് അവൾ അപ്പൻ്റെ സ്നേഹം കൂടെ ആഗ്രഹിക്കുവാനിട വരും ഞാനൊരു പ്രത്യേക സ്ഥലത്തായിരുന്ന സന്ദർഭത്തിൽ ഈ ആലോചനകൾ പങ്കുവെച്ചപ്പോൾ ഒരു കുടുംബം അത്ഭുതകരമായി വിടുവിക്കപ്പെടുവാനിടയായി ഭർത്താവിന് ഭാര്യയെ വലിയ സ്നേഹമാണ് എന്നാൽ ഭാര്യയ്ക്ക് തോന്നുകയാണ് ഭർത്താവിന് എന്നോട് സ്നേഹമില്ല എന്നോട് സ്നേഹമില്ല ഭർത്താവ് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കും വളരെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും സമ്മാനങ്ങൾ കൊണ്ടുമൊക്കെ ഭർത്താവ് തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കും എന്നിട്ടും ഈ ഭാര്യയ്ക്ക് സ്നേഹം തികഞ്ഞു പറ്റുന്നില്ല അവസാനം ഈ ആന്തരിക സൗഖ്യ ശുശ്രൂഷയിൽ വന്നപ്പോൾ ഭാര്യയ്ക്ക് അതിൻ്റെ രഹസ്യം മനസ്സിലാകുവാനിടയായി അവളുടെ മൂന്നാം വയസ്സിൽ അവളുടെ അപ്പൻ മരിച്ചുപോയതാണ് അപ്പൻ്റെ സ്നേഹമില്ലാതെയാണ് അവൾ വളർന്നു വന്നത് ആ സ്നേഹത്തിൻ്റെ ശൂന്യത അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നതിനാൽ വിവാഹം കഴിഞ്ഞപ്പോൾ അത് അവളുടെ അബോധ മനസ്സിലായിരിക്കാം അവിടെ ഇരുന്നു കൊണ്ട് ഈ സ്നേഹത്തിൻ്റെ ശൂന്യത ഭർത്താവിൽ നിന്നും കൂടുതൽ സ്നേഹം ആഗ്രഹിക്കുകയാണ് കൂടുതൽ സ്നേഹം ഇവളെ കൊണ്ട് പ്രതീക്ഷിപ്പിക്കുകയാണ് നോക്കുക നമ്മളെല്ലാം അധികാര അധികാരസ്ഥാനങ്ങളുള്ളവരാണ് ഞാനൊരു പിതാവാണ് എൻ്റെ മക്കളുമായുള്ള ബന്ധത്തിൽ ഞാൻ അവരുടെ പിതാവാണ് എൻ്റെ ഭാര്യയുമായുള്ള ബന്ധത്തിൽ ഞാൻ അവളുടെ ഭർത്താവാകുന്നു അങ്ങനെയുള്ള അധികാരസ്ഥാനങ്ങളുണ്ട് ഈ അധികാര സ്ഥാനങ്ങളിൽ ആയിരിക്കുന്നവർക്ക് ആ സ്നേഹം മാത്രമേ പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ ഭർത്താവിന് ഭർത്താവിൻ്റെ സ്നേഹം മാത്രമേ ഭാര്യയ്ക്ക് കൊടുക്കുവാൻ കഴിയത്തുള്ളൂ മരിച്ചുപോയ അപ്പൻ്റെ സ്നേഹം ഭർത്താവിന് കൊടുക്കുവാൻ കഴിയുകയില്ല ആ ലഭിക്കാതെ പോകുന്ന സ്നേഹം കൂടെ അവൾ ഭർത്താവിൽ നിന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഭർത്താവിന് ആ സ്നേഹം കൊടുക്കുവാൻ കഴിയുകയില്ല അവൾ എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ സ്നേഹം അധികം മരിച്ചുപോയ അപ്പൻ്റെ സ്നേഹം ഇത് രണ്ടും കൂടെ ചേർന്ന് അവൾ അറിയാതെ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഭർത്താവ് നല്ല മനുഷ്യൻ സ്നേഹിക്കുന്ന മനുഷ്യൻ പക്ഷേ ഭാര്യയ്ക്ക് തോന്നുകയാണ് എന്നെ വേണ്ടവെണ്ണം ഭർത്താവ് സ്നേഹിക്കുന്നില്ല സ്നേഹമാണ് ശരിയാണ് പക്ഷേ കുറെ കൂടെ സ്നേഹം ആവശ്യമാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്തു സ്നേഹമാണ് അവളുടെ ബാല്യകാലത്ത് ലഭിക്കാതെ പോയ അപ്പൻ്റെ സ്നേഹമാണ് ഇപ്പോൾ ഭർത്താവിൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുന്നത് ആ ഭർത്താവിന് ഒരിക്കലും ബാല്യകാലത്ത് അവൾക്ക് ലഭിക്കാതെ പോയ അപ്പൻ്റെ സ്നേഹം അവൾക്ക് കൊടുക്കുവാൻ കഴിയുകയില്ല അങ്ങനെ ലഭിക്കാതെ പോകുന്ന സ്നേഹങ്ങൾ കൊടുക്കുവാൻ ഒരു വ്യക്തിക്ക് മാത്രമേ പ്രാപ്തിയുള്ളൂ നശ്രയനാകുന്ന യേശുക്രിസ്തു അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു ഇന്നലകളിൽ നിങ്ങൾക്ക് ലഭിക്കാതെ പോയ സ്നേഹം ഇന്നു നൽകി തരുവാൻ പ്രാപ്തിയുള്ളവൻ യേശു ക്രിസ്തു ആകുന്നു നിങ്ങളുടെ ലഭിക്കാതെ പോയ സ്നേഹമെല്ലാം യേശുവിന് വേണ്ടിയുള്ള ദാഹമാക്കി മാറ്റണം ആ ശൂന്യതകളെയെല്ലാം നിങ്ങൾ യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കേണ്ടത് ആവശ്യമാണ് സാധാരണ ഞാൻ പറയാറുണ്ട് ലഭിക്കാതെ സ്നേഹം ലഭിക്കാതെ പോകുന്നവർ ഭാഗ്യവാന്മാരാണ് കാരണം ആ ശൂന്യതകൾ മുഴുവൻ അവർക്ക് യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ കഴിയും അവർ ആ സ്നേഹം കൊണ്ട് നിറയുകയാണെങ്കിൽ അവരിൽ നിന്ന് പുറത്തോട്ടൊഴുകുവാൻ പോകുന്നത് മാനുഷിക സ്നേഹമല്ല ദൈവ സ്നേഹം അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടൊഴുകുവാനിടവരും അപ്പനില്ലാതെയാണോ നിങ്ങൾ വളർന്നത് അമ്മയില്ലാതെയാണോ നിങ്ങൾ വളർന്നത് അമ്മ മരിച്ചുപോയോ അപ്പൻ മരിച്ചുപോയോ ആ സ്നേഹം ലഭിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഇടത്തേക്ക് യേശുവിൻ്റെ സ്നേഹം കടന്നു വരുവാനിട വരട്ടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും നിനക്ക് അകന്നു ജീവിക്കേണ്ടതായിട്ട് വന്നു ആ ശൂന്യതകളിലേക്കിപ്പോൾ യേശുവിൻ്റെ സ്നേഹം കടന്നു വരുവാനിട വരട്ടെ എല്ലാ ശൂന്യതകളെയും നികത്തുന്ന യേശുവിൻ്റെ സ്നേഹം ഇപ്പോൾ ആ ശൂന്യതകളിലേക്ക് കടന്നു വന്ന് ആ ഇടങ്ങൾ നിറയുവാനിട വരട്ടെ ഈ നാല് പ്രധാനപ്പെട്ട കാരണങ്ങൾ മുഖാന്തരമായി സ്നേഹം ലഭിക്കാതെ പോകുന്നു അപ്പൻ്റെയും അമ്മയുടെയും അസാന്നിധ്യത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ കുടുംബ കലഹങ്ങളുടെ നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ക്രൂരമായി മാതാപിതാക്കൾ ശിക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പനോ അമ്മയോ മരിച്ചുപോയ ആ സാഹചര്യത്തിൽ വളർന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ളവർക്ക് സ്നേഹം ലഭിക്കാതെ ഉണ്ടാകുന്ന ശൂന്യത ആ ശൂന്യത ആന്തരിക മുറിവുകൾ സൃഷ്ടിക്കുവാനിടവരും ആന്തരിക മുറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആന്തരിക മുറിവുകളെ യേശുവിൻ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാക്കണം ഈ നിലയിൽ സ്നേഹം ലഭിക്കാതെ വളരുകയാണ് വളരുകയാണെങ്കിൽ അതിന് ചില പ്രതികരണങ്ങളുണ്ട് ചില റിയാക്ഷൻസ് ഉണ്ട് സ്നേഹം ലഭിക്കാതെ വളരുന്ന ഒരു കുട്ടി ആ കുട്ടി വളർന്നു വരുമ്പോൾ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സാകുമ്പോൾ ചില റിയാക്ഷൻസ് ഉണ്ടാകുവാനിടവരും ചില പ്രതികരണങ്ങൾ ഉണ്ടാകുവാനിട വരും ആ പ്രതികരണം എന്ന് പറയുന്നത് ചിലത് ആ കുഞ്ഞ് ഹൃദയത്തിൽ നിക്ഷേപിക്കുവാനിടവരും ഇൻറ്റർണലൈസ് ചെയ്യുവാനിട ചിലർ അതിനെ ബഹിഷ്കരിക്കുവാനിടവരും അതിനെ പുറത്താക്കുവാനിടവരും ആരെങ്കിലും അത് ബഹിഷ്കരിക്കുവാൻ തുടങ്ങിയാൽ അകത്ത് ഞാൻ അത് ഒതുക്കുകയില്ല ഞാനതിനെ പുറത്താക്കുമെന്ന് പറയുകയാണെങ്കിൽ ഞാനതിനെ ബഹിഷ്കരിക്കുമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ സമൂഹത്തിനൊരു തലവേദനയായി തീരും എന്നാൽ ഇത് അകത്തൊതുക്കുന്നവർ ഇൻറ്റർണലൈസ് ചെയ്യുന്നവർ ആന്തരിക മുറിവുകളുള്ളവരായിരിക്കും അവർക്ക് വൈകാരികമാകുന്ന സംഘർഷങ്ങളും മുറിവുകളും ഉണ്ടാകും പുറത്താക്കുന്നവർ ബഹിഷ്കരിക്കുന്നവർ ആന്തരികമായിട്ട് ചില ശൂന്യതകൾ വരുമ്പോൾ സ്നേഹം ലഭിക്കാതെ വരുമ്പോൾ അതിനെ എക്സ്റ്റേണലൈസ്ഡ് ചെയ്യുന്നവർ ബഹിഷ്കരിക്കുന്നവർ അവർ സമൂഹത്തിനൊരു തലവേദനയായിത്തീരും ജയിലുകളിൽ പോകുക അവിടെ നിങ്ങൾക്ക് തടവറകളിൽ കിടക്കുന്നവരെ കണ്ടുമുട്ടുവാൻ കഴിയും എങ്ങനെയാണ് അവർ കുലപാതകികളായി തീർന്നത് എങ്ങനെയാണ് അവർ മോഷണക്കാരായി തീർന്നത് തെരുവുകളിൽ മുണ്ട് കുത്തി നടക്കുന്ന തലേക്കെട്ടുമായി നടക്കുന്ന ഗുണ്ടകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവരൊക്കെ ആന്തരിക മുറിവുകളെ നേരിട്ട് കഴിഞ്ഞപ്പോൾ അതിനുള്ള പ്രതികരണമായിട്ട് ആന്തരിക മുറിവുകളെ അകത്തൊതുക്കാതെ അവർ അതിനെ പുറത്തേക്ക് പുറപ്പെടുവിച്ചപ്പോഴാണ് അവർ സമൂഹത്തിനൊരു തലവേദനയായി തീർന്ന് അവർ ഗുണ്ടകളായി കുലപാതകികളായി മോഷണക്കാരായി തീർന്നത് ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെട്ട ഒരു സഹോദരനെ ഞാൻ കണ്ടുമുട്ടുവാനിടയായി കൊലപാതക കുറ്റത്തിന് ജയിലിലായിരുന്നു എന്നാൽ ജയിലിൽ വെച്ച് തനിക്ക് വലിയൊരു മാനസാന്തരമുണ്ടായി ആ മാനസാന്തരത്തിൻ്റെ പരിണിതഫലമായിട്ട് താൻ ജയിലിൽ വെച്ചേശുവിനു വേണ്ടി തൻ്റെ സ്വന്തം ജീവിതം കൊടുക്കുവാനിടയായി ആ വ്യക്തിയെ പിന്നീട് ഞാൻ കണ്ടുമുട്ടിയപ്പോൾ ആ വ്യക്തിയോട് ഞാൻ ആ ഇങ്ങനെ ചോദിക്കുവാനിടയായി നിങ്ങളുടെ ബാല്യകാലം എങ്ങനെയുണ്ടായിരുന്നു പൊടുന്നനവേ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറയുവാനിടയായി ബാല്യകാലമാണ് എന്നെ ഒരു കുലപാതകയാക്കി തീർത്തത് ഞാൻ ചോദിച്ചത് അതെന്താണ് അപ്പന് കള് ഷാപ്പിലെ വെയ്റ്ററായിരുന്നു കള്ളുഷാപ്പിൽ കള്ളു വിതരണം ചെയ്യുന്ന വ്യക്തിയായിരുന്നു എല്ലാ സന്ധിക്കും അപ്പൻ കള്ളു കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത് എന്നെ ദൂരവേ കാണുമ്പോഴേക്കും അപ്പനെ ആക്രോശിക്കുവാൻ തുടങ്ങും കഴുതേ എന്ന് വിളിക്കുവാൻ തുടങ്ങും ബഹളം ഉണ്ടാക്കുവാൻ തുടങ്ങും അങ്ങനെയൊക്കെ ആരംഭത്തിൽ ഞാൻ ഒളിക്കുമായിരുന്നു കട്ടിൽ നടിയിൽ കയറിയിരിക്കുമായിരുന്നു എവിടെയെങ്കിലുമൊക്കെ പോയി ഒതുങ്ങിയിരിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുമായിരുന്നു പിന്നെ പിന്നെ ഇത് പതിവായി കഴിഞ്ഞപ്പോൾ അപ്പൻ എന്നെ എന്തെങ്കിലും പറയുമ്പോൾ ഞാനും തിരികെ പറയുവാൻ തുടങ്ങി എതിർക്കുവാൻ തുടങ്ങി അപ്പൻ എന്നെ അടിക്കുവാൻ വരുമ്പോൾ ഞാൻ അപ്പനെ തിരികെ അടിക്കുവാൻ തുടങ്ങി അങ്ങനെ അവസാനം അപ്പനെ കുത്തിയിട്ട് വീട് വിട്ട് ഓടിപ്പോയതാണ് ഞാൻ തെരുവിലൊരു ഗുണ്ടയായി തീർന്നത് എൻ്റെ ബാല്യകാലമാണ് എന്നെ സമൂഹത്തിനൊരു തലവേദനയാക്കി തീർത്തത് ബാല്യകാലത്ത് ലഭിക്കേണ്ട സ്നേഹം ലഭിക്കുന്നതിന് പകരമായിട്ട് തിരസ്കരണവും സ്നേഹശൂന്യതകളും ഒക്കെ ആ ബാലകനിൽ വന്നതിൻ്റെ അതിൻ്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ തൻ്റെ ജീവിതം നരകതുല്യമായി തീരുവാനിടയായി സമൂഹത്തിലുള്ള പല വേദനകളുടെയും പിന്നിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ഇത്തരത്തിലുള്ള ആന്തരിക മുറിവുകളാണ് അവർ സമൂഹത്തിനൊരു തീരുന്നു അവർ സമൂഹത്തിൽ ആകമാനം പ്രശ്നം സൃഷ്ടിക്കുന്നവരായി തീരുന്നു എന്നാൽ അവരുടെ ഉള്ളിലേക്ക് യേശു കടന്നു ചെല്ലുകയാണെങ്കിൽ യേശു അവരുടെ മുറിവുകളെ സൗഖ്യമാക്കുകയാണെങ്കിൽ അവർ സ്വതന്ത്രരായി തീരുവാനിടവരും അവർ സമൂഹത്തിന് ഒരനുഗ്രഹമായി തീരുവാനിടവരും മറിച്ച് ഈ ആന്തരിക മുറിവുകളെ സ്നേഹം ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങളെ അകത്തൊതുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതികരണം എന്താണ് അതിൻ്റെ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് കുറ്റബോധം കുറ്റബോധം ആ ആ ആ ആ സ്നേഹം ലഭിച്ചില്ല വ്യക്തി ഹൃദയത്തിൽ ഹൃദയത്തിൽ വ്യക്തിയുടെ ഇങ്ങനൊരു ചിന്തയുണ്ടാകും സ്നേഹത്തിന് എനിക്ക് യോഗ്യതയില്ല സ്നേഹം സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഗുണമേന്മകളൊന്നും എനിക്കില്ല തൻ തന്നെ തന്നെ വെറുക്കുവാനിടവരും എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ലാത്തതിനാലാകുന്നു എന്നെ ആരും സ്നേഹിക്കാത്തത് അതിനാൽ ഞാൻ ഇങ്ങനെ തന്നെ തുടരുവാനിട വരും സ്നേഹിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള യാതൊരു ഗുണമേന്മയും എന്നിലില്ല സ്വയം വെറുപ്പുണ്ടാകും സ്വയം തിരസ്കരിക്കുവാൻ തുടങ്ങും മരിക്കണമെന്നുള്ള ചിന്ത വരെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ യേശു ക്രിസ്തുവിൻ നാമത്തിലാ കുറ്റബോധങ്ങളെ നിങ്ങൾക്ക് സൗഖ്യമാക്കുവാൻ കഴിയും നിങ്ങൾ സ്നേഹിക്കപ്പെടുവാൻ യോഗ്യതയുള്ള വ്യക്തിയാണ് ആരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവസ്നേഹത്തിന് മാറ്റം വരികയില്ല അവിടെ നിന്നും ഇന്നേക്കും മാറ്റമില്ലാത്ത സ്നേഹം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാൻ വിശ്വസ്തനാകുന്നു മറ്റൊരു പ്രതികരണമാണ് കുറ്റബോധം മാത്രമല്ല മറ്റൊരു പ്രതികരണമാണ് ആ വ്യക്തികൾ ചിലപ്പോൾ അവർ തെറ്റായിട്ടുള്ള സ്വഭാവങ്ങൾക്ക് അടിമകളായി തീരുവാൻ സാധ്യതയുണ്ട് അഡിക്ഷൻസ് വരുവാൻ സാധ്യതയുണ്ട് സ്നേഹം അമ്മയുടെ സ്നേഹം ലഭിച്ചില്ല അപ്പൻ്റെ സ്നേഹം ലഭിച്ചില്ല ആ വ്യക്തിക്ക് ചിലപ്പോൾ ഡ്രഗ്സിനോട് സ്നേഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട് മദ്യത്തോട് സ്നേഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ തെറ്റായിട്ടുള്ള സ്വഭാവങ്ങൾ അവരിൽ വെളിപ്പെടുത്തുവാനിടവരും പതിനാറ് വയസ്സുള്ള വ്യക്തി മദ്യപാനിയായി തീർന്നു എങ്ങനെ പതിനെട്ട് വയസ്സുള്ള വ്യക്തി ഡ്രഗിന് അഡിക്റ്റായിത്തീർന്നു എങ്ങനെ ബാംഗ്ലൂരിൽ മറ്റു പട്ടണങ്ങളിൽ പഠിക്കുവാൻ പോയ കുട്ടികൾ അവരുടെ പഠിത്തം ഇല്ലാതെയാക്കി പഠിത്തം നശിപ്പിച്ച് അവർക്ക് പഠിക്കുവാൻ കഴിയാതെ അപ്പനും അമ്മയും ഇവിടുന്ന് പണം അയച്ചു കൊടുക്കുന്നു പക്ഷേ അതെല്ലാം അതിലെയും ഇതിലെയും ചിലവഴിച്ച് മദ്യമാനത്തിനും തെറ്റായ കൂട്ടുകെട്ടുകൾക്കും അടിമകളായിട്ട് അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതിൻ്റെ കാരണമെന്താണ് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് എവിടെയോ മുറിവുണ്ടായിട്ടുണ്ട് എവിടെയോ ആന്തരികമാകുന്ന കേടുണ്ടായിട്ടുണ്ട് പരിഹരിക്കപ്പെടാത്ത ആ കേടുമായിട്ട് ജീവിക്കുന്നതിൻ്റെ പരിണിതഫലമാകുന്നു അങ്ങനെയുള്ളവർ തെറ്റായ രീതികളിലേക്ക് പോകുന്നത് അങ്ങനെയുള്ളവരെ സൗഖ്യമാക്കുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുകയാണ് നിങ്ങൾ മക്കളെ ചൊല്ലിക്കരയുന്നവരാകുന്നു എങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മക്കളുടെ അത്ഭുതം സംഭവിക്കട്ടെ അവരുടെ അത്ഭുത വിടുതൽ സംഭവിക്കുവാനിട വരട്ടെ യേശു അവരെ സൗഖ്യമാക്കുവാനിട വരട്ടെ ക്രിസ്താവിൻ്റെ കരച്ചാൽ അവർ വിടിവിക്കപ്പെടുവാനിട ഇടവരട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ആന്തരിക മുറിവുകൾ ഉണ്ടാകുന്ന സ്നേഹം ലഭിക്കാതെ പ്രത്യേകിച്ച് അപ്പൻ്റെയോ അമ്മയുടെയോ മരണം മുഖാന്തരമായിട്ട് സ്നേഹത്തിൻ്റെ ശൂന്യത അനുഭവിക്കുന്നവർ ഭയത്തിനും അരക്ഷിതാവസ്ഥയ്ക്കും അടിമകളായി തീരുവാൻ സാധ്യതയുണ്ട് ഫിയർ ആൻഡ് ഇൻസെക്യൂരിറ്റി അപ്പൻ മരിച്ചുപോയെ അമ്മയും നഷ്ടപ്പെടുമോ അമ്മയും നഷ്ടപ്പെടുമോ അമ്മയും നഷ്ടപ്പെടുമോ ആ ഭയം അവരുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട് ഏതോ ഒരു നന്മ നഷ്ടപ്പെട്ടു പോയി അതിനാൽ ഇനി വരാൻ പോകുന്ന മറ്റു പല നന്മകളും നഷ്ടപ്പെട്ടു പോകുമോ മുൻപിലുള്ള നന്മകൾ നഷ്ടപ്പെട്ടു പോകുമോ നഷ്ടപ്പെട്ടു പോകുമോ ആ ഭയം അവരുടെ ഉള്ളിൽ വരുവാൻ സാധ്യതയുണ്ട് അവർ ഒന്നിലും സുരക്ഷിതരല്ല എന്നുള്ള ചിന്തയുണ്ടാകും വ്യാകുലത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് ടെൻഷൻ വരുവാൻ സാധ്യതയുണ്ട് അവർ ജോലി സ്ഥലത്ത് എന്ന് കഴിഞ്ഞാലും അവർക്ക് നല്ലൊരു ജോലി ലഭിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ സ്ട്രെസ്സിൽ നിന്നും ടെൻഷനിൽ നിന്നും നിന്നും അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല ഇത് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൗഖ്യം ആവശ്യമാണ് യേശുവിന് മാത്രമേ നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയത്തുള്ളൂ വ്യക്തിപരമായി ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളുണ്ടായിരുന്നു ആ സംഘർഷങ്ങൾ സൗഖ്യമായതുകൊണ്ടാണ് ഈ വചനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള ഭാഗ്യം യേശുക്രിസ്തുവിനാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങളും വിശ്വസിക്കുക ഞങ്ങളെ വിടുവിച്ച യേശുക്രിസ്തു നിങ്ങളെയും വിടുവിക്കുവാൻ വിശ്വസ്തനാകുന്നു എന്നെ സൗഖ്യമാക്കി യേശു ക്രിസ്തു നിങ്ങളെയും സൗഖ്യമാക്കുവാൻ വിശ്വസ്തനാകുന്നു യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരത്താലുള്ള അത്ഭുത വിടുതൽ നിങ്ങളുടെ മേൽ ഇടവരട്ടെ ലഭിക്കാതെ പോകുന്ന സ്നേഹം ആ സ്നേഹം ലഭിക്കാതെ പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ ആരിലേക്കാണ് നാം തിരിക്കേണ്ടത് യേശു ക്രിസ്തുവിലേക്കാണ് നാം തിരിക്കേണ്ടത് മദ്യത്തിലേക്കല്ല തിരിക്കേണ്ടത് മറ്റേതെങ്കിലും വ്യക്തികളിലേക്കല്ല തിരിക്കേണ്ടത് ദുശീലങ്ങളിലേക്കല്ല തിരിക്കേണ്ടത് മാധ്യമങ്ങളിലേക്കോ ഫോണോഗ്രാഫിയിലേക്കോ അല്ല നിങ്ങളുടെ ശ്രദ്ധ തിരിക്കേണ്ടത് യേശുവിലേക്ക് ലഭിക്കാതെ പോയ സകല സ്നേഹത്തിൻ്റെ ശൂന്യതകളും യേശുവിന് വേണ്ടിയുള്ള ദാഹമാക്കി മാറ്റണം ആ ശൂന്യതകളെയെല്ലാം യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം നല്ലൊരു നല്ലൊരുദാഹരണമാണ് ഷമുവേലിൻ്റെ പുസ്തകത്തിൽ ഒന്ന് ഷമുവേലിൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അവിടെ ഷമുവേലിൻ്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ ഷമുവേലിൻ്റെ അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ എന്നാൽ ഷമുവേൽ വളർന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഷമുവേൽ വളർന്നു വളരുവാനുള്ള സാഹചര്യമായിരുന്നുവോ അവൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു സാഹചര്യമായിരുന്നില്ല അവൻ്റെ ജീവിതത്തിൽ ഇവൻ വളർന്നു എന്ന് പറയുമ്പോൾ ശരീരം മാത്രമല്ല വളർന്നത് ഒരു പ്രവാചകനായിരുന്നു ഷമുവയിൽ ഒരു പുരോഹിതനായിരുന്നു ഒരു ന്യായാധിപനായിരുന്നു ഒരു ബധേഷ്ടാവായിരുന്നു അങ്ങനെ ഇസ്രയേലിലെ പല ആത്മീക സ്ഥാനങ്ങൾ വഹിച്ച ആ അഭിഷക്തൻ അദ്ദേഹത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് കേവലം ശരീരത്തിൻ്റെ വളർച്ചയല്ല തൻ്റെ ആത്മാവ് തൻ്റെ പ്രാണൻ തൻ്റെ ശരീരം ക്രമത്തിലുള്ള വളർച്ചയായിരുന്നു തൻ്റെ പ്രാണൻ തൻ്റെ മനസ്സിൻ്റെ മേഖല വളരെ ശക്തമായിരുന്നു വളരെ വ്യക്തമല്ലേ അതുകൊണ്ടാണ് ശമുവേൽ വളർന്നു യഹോവാ അവനോടുകൂടെ ഉണ്ടായിരുന്നു ശമുവയിൽ വളരുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുവോ ശമുവിൽ പ്രാർത്ഥനയുടെ ഉത്തരമാകുന്നുവല്ലോ ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ശമുവേൽ ഹന്നാലയത്തിൽ ചെന്നപ്പോൾ അവൾ വളരെ ദുഃഖവും വേദനയും അനുഭവിച്ചവളാണ് പിന്നീനിയാൽ തിരസ്കരിക്കപ്പെട്ടവളാകുന്നു എന്നാൽ അവൾ ആ വേദന ആരോട് പറയാതെ കർത്താവിനോട് മാത്രം പറയുവാനിടയായി ആലയത്തിൽ വന്ന് കർത്താവിനോട് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളുടെ ചുണ്ടനങ്ങുവാനിടയായി കണ്ട് നിന്ന പുരോഹിതൻ കരുതി ഇവൾ മദ്യപിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അവളെ നിസ്സാരയായി കണ്ടിട്ട് എൻ്റെ ലഹരി ഇറങ്ങട്ടെ എന്നാണ് പുരോഹിതൻ പറയുന്നത് ആ പുരോഹിതന് പോലും അവളെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല ആരും അവളെ മനസ്സിലാക്കിയില്ല നിങ്ങളുടെയും ജീവിതത്തിൽ ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് കർത്താവിൻ്റെ കണ്ണ നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു അതിനാൽ ആരും കേൾക്കാതെ രഹസ്യമായി നിങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവ് നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്നുണ്ട് ഹന്നേ കർത്താവ് നന്നായി മനസ്സിലാക്കി പുരോഹിതൻ പുരോഹിതനവസാനമാണത് മനസ്സിലായത് അതിനാൽ പുരോഹിതൻ തന്നെ പറയുവാനിടയായി നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അടുത്ത വർഷം അവൾ ഒരു പൈതലിനെ പ്രസവിച്ചു മഹാ അത്ഭുതം കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുവാനിടവരട്ടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായെങ്കിൽ യേശുവിൻ നാമത്തിൽ ഹന്നയെ അനുഗ്രഹിച്ച എലിസബത്തിനെ അനുഗ്രഹിച്ച കർത്താവ് നിങ്ങളെ ഇപ്പോൾ ഇടവരട്ടെ നിങ്ങളിൽ ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം ഇടവരട്ടെ തലമുറകളെ കണ്ട് സന്തോഷിക്കുക ഹന്നയ്ക്കാ ഭാഗ്യമുണ്ടായി അവൾക്ക് ശമുവേലിനെ ലഭിച്ചു എന്നാൽ മുലകുടി മാറിയപ്പോൾ അവനെ ആലയത്തിൽ കൊണ്ടുവന്ന് ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു എപ്പോഴാണ് മുലകുടി മാറുന്നത് നാലോ അഞ്ചോ വയസ്സ് അപ്പോൾ അഞ്ചാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ അവൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സ് സീറോ ടു സെവൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടില്ല ആ അഞ്ചാം വയസ്സിലോ നാലാം വയസ്സിലോ അവനെ ആലയത്തിലാക്കുമ്പോൾ അന്ന് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളില്ല കാറില്ല ബസ്സില്ല ഫോണില്ല ഇവർ തിരിച്ച് ഫ്രീ മലനാട്ടിലേക്ക് പോകുന്നു ഷിലോഹിൽ ആയിരിക്കുന്ന ആ ആലയത്തിൽ ഈ ഷമുവയിലായിരിക്കുമ്പോൾ പിന്നെ അപ്പായെ കാണുന്നില്ല അമ്മായി കാണുന്നില്ല തൻ്റെ വീട്ടിലുള്ള ആരെയും കാണുന്നില്ല അപരിചിതമാകുന്നൊരു ഹോസ്റ്റൽ പോലെയുള്ള ആ ആലയത്തിൽ ഷമുവയിലായിരിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് വളർന്നത് അവൻ എവിടെ നിന്നാണ് പ്രത്യേകമായ സ്നേഹം ലഭിച്ചത് പരിലാളനം ലഭിച്ചത് അതിൻ്റെ രഹസ്യമാണ് മൂന്നാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവാ അവനോടുകൂടെ ഉണ്ടായിരുന്നു ഈ ഷമുവേലിൻ്റെ അമ്മ ഹന്നക്കോ അപ്പൻ എൽക്കാനക്കോ കൂടെ കൂടെ വരുവാൻ കഴിയുമായിരുന്നില്ല ഒരിക്കൽ മാത്രമാണ് അവർ വന്ന് ഷമുവേലിനെ സന്ദർശിച്ചിരുന്നത് അതിനാൽ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കാതെ അവൻ ആലയത്തിൽ ഏകനായിരിക്കുന്നു ഏലി എന്ന പുരോഹിതൻ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധയില്ല അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും കുറഞ്ഞിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് ഈ മകനെ സ്നേഹിക്കുവാനൊന്നും സമയമില്ല ഇവൻ്റെ സമപ്രായക്കാരായിരിക്കുന്ന ചിലപ്പോൾ ഏലിയുടെ മക്കൾ അവർ ദുഷ്ടന്മാരായിരുന്നു അവരുമായിട്ട് കൂട്ടുകെട്ടിന് കൊള്ളില്ല ആ ദുഷ്ട വഴികളിലേക്കൊന്നും പോകാതെ ഈ മകൻ ആ ആലയത്തിൽ തനിക്ക് പ്രത്യേകമായിട്ടുള്ള പരിലാളനമോ സ്നേഹമോ ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവൻ എങ്ങനെ വളരുവാനിടയായി ആ രഹസ്യം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ പറയുകയില്ല എനിക്ക് എനിക്കപ്പൻ്റെ സ്നേഹം ലഭിച്ചില്ല അമ്മയുടെ സ്നേഹം ലഭിച്ചില്ല ഇന്ന വ്യക്തിയുടെ സ്നേഹം ലഭിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത് എന്ന് നിങ്ങൾ പറയുകയില്ല നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാകും ആരുടെയും സ്നേഹം ലഭിച്ചില്ലെങ്കിൽ പോലും യേശുവിൻ്റെ സ്നേഹം മാത്രം മതി ആ സ്നേഹം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ എൻ്റെ പ്രാണൻ്റെ മേഖലയിൽ എനിക്ക് സൗഖ്യം ലഭിക്കും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത് ഷമുവേലിൻ്റെ ജീവിതത്തിൽ യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു അവൻ്റെ വചനങ്ങളിലൊന്നും നിഷ്ഫലമാകുവാൻ ഷമുവേലിൻ്റെ വചനങ്ങളിലൊന്നും നിഷ്ഫലമാകുവാൻ ഇടവരത്തിയില്ല ദാൻ മുതൽ ബർഷേപ വരെ ഉള്ള ഇസ്രയേലൊക്കെയും ഷമുവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ഗ്രഹിച്ചു ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ഷമുവേലിൻ്റെ യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി നോക്കുക യഹോവയുടെ വചനത്താൽ ശിലോവിൽ വെച്ച് ഹോവയുടെ വചനത്താൽ പ്രത്യക്ഷനാകുവാനിടയായി വചനത്താൽ വെളിപ്പെട്ടു വചനത്താൽ വെളിപ്പെട്ടു മൂന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ യഹോവ സമുവേലിനെ വിളിച്ചു സമുവേലേ അവൻ ആദ്യമായിട്ട് ദൈവശബ്ദം കേൾക്കുകയാണ് അവൻ അറിയില്ല പരിചയമില്ല അതുകൊണ്ട് അവൻ ആരുടെ അരികിലേക്കാണ് ഓടിയത് ഏലിയുടെ അരികിലേക്ക് ഓടി എലി പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല എന്നെ വിളിച്ചോ എലി പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല അവൻ വീണ്ടും മടങ്ങി വന്ന് കിടക്കുകയാണ് വീണ്ടും ഷമുവേലേ വീണ്ടും രണ്ടാമതവൻ ഏലിടുകിൽ പോവുകയാണ് ഏലി പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല മൂന്നാമതും കർത്താവ് വിളിക്കുകയാണ് ഷമുവേലേ അവൻ വീണ്ടും ഏലിയുടെ അഴുകിൽ ചെന്നു ഏലി പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല പക്ഷേ മൂന്നാം പ്രാവശ്യം ഏലിക്ക് മനസ്സിലായി ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നത് ഞാൻ പണ്ടു കേട്ടിട്ടുള്ള ശബ്ദമാണല്ലോ ഇവനെ കർത്താവ് വിളിക്കുകയാണ് അവനോട് പറഞ്ഞു ഇനി നിന്നെ വിളിക്കുന്ന സന്ദർഭത്തിലെ ഹോവേ ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം അങ്ങനെയാണ് പിന്നീട് കർത്താവ് അടുത്ത നാലാം പ്രാവശ്യം വിളിച്ചപ്പോൾ ശമുവലിനെ എങ്ങനെ വിളിച്ചു ശമുവേലേലേ രണ്ടു പ്രാവശ്യം അതൊരു ഡബിൾ കോളാണ് ഒരു ഇരട്ട വിളിയാണ് നിങ്ങളിൽ പലരെയും കർത്താവ് ഡബിൾ കോൾ ഒരു ഡബിൾ കോൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നൽകി തരുകയാണ് നിങ്ങൾ ഇനിയും ഏകരായി തുടരുകയില്ല ആ ഇടത്ത് കൂടെ കൂടെ വന്ന കർത്താവ് വചനത്താൽ വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ യേശു തന്നെയാണ് അവിടെ ഇറങ്ങി വന്നത് വചനം യേശു ആകുന്നുവല്ലോ വചനമാകുന്നവൻ സമൂഹിൻ്റെ അരികിൽ ഇറങ്ങി വന്നിട്ട് അവന് ലഭിക്കാതിരിക്കുന്ന അപ്പൻ്റെ സ്നേഹവും അമ്മയുടെ സ്നേഹം കൊടുത്ത് അവനോട് ഇടപെട്ട് വചനം 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 അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പക്വതയുള്ളവനായി വളർന്നു വരുവാനിടയായി ഇതുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ മതി കർത്താവിൻ്റെ വചനം കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ സൗഖ്യമാക്കുവാൻ കഴിയും മരുന്നുകൊണ്ട് സൗഖ്യമാകാത്ത രോഗങ്ങൾ കർത്താവിൻ്റെ വചനം കൊണ്ട് സൗഖ്യമാകുവാൻ ഇടവരും നിന്നെ ആക്രമിക്കുന്ന ഭയത്തിന് പുറത്തു പോകാം നിന്നെ ആക്രമിക്കുന്ന ആന്തരിക മുറിവുകൾക്ക് പുറത്തു പോകാം നിന്നെ ആക്രമിക്കുന്ന സകല ശാരീരിക രോഗങ്ങൾക്കും പുറത്തു പോകാം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് മാത്രമല്ല സൗഖ്യം ലഭിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ശരീരങ്ങളും സൗഖ്യമാകുവാൻ പോകുന്നു ചേർന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധ പരിശുദ്ധതയമേ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആന്തരികമാകുന്ന മുറിവുകൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകുവാനിട വരട്ടെ യേശുവേ അവരെ തുടണമേ അവരുടെ മുറിവുകൾ സൗഖ്യമാകട്ടെ ഈ നിമിഷത്തിൽ തന്നെ ഒരു അത്ഭുതം സംഭവിക്കട്ടെ കർത്താവേ സ്നേഹം ലഭിക്കാതെ വളർന്നവരുടെ ജീവിതത്തിലേക്കിപ്പോൾ ശമുവേലിൻ്റെ ജീവിതത്തിൽ വചനത്തിലൂടെ അങ്ങ് സ്നേഹം കൊടുത്തതുപോലെ ഇപ്പോൾ അവരുടെ ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രവാഹം നദിപോലെ അവരുടെ അരികിലെ കൊഴുകി ചെല്ലുവാനിട ഈ നിമിഷത്തിൽ തന്നെ ആ ശൂന്യതകൾ നിറയട്ടെ 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 ദൈവസ്നേഹം കൊണ്ട് ആ ശൂന്യതകൾ നിറയട്ടെ കർത്താവ് രോഗികളെ സൗഖ്യമാക്കണമേ രോഗത്തിന്റെ ആക്രമണത്താൽ ഇപ്പോൾ ശക്തമാകുന്ന ഭീഷണി നേരിടുന്ന വ്യക്തിയെ നിനക്ക് ആ രോഗമില്ല നീ ആ രോഗമുണ്ട് എന്ന് ഭയപ്പെടുകയാണ് യേശുവിൻ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു നിനക്കാ രോഗമില്ല ശരീരത്തിൽ രോഗം അനുഭവിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ മല്ലിക എന്ന പേരുള്ളൊരു വ്യക്തി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു യേശു നിന്നെ തൊടുകയാണ് നിന്റെ കണ്ണിലുള്ള രോഗബാധ ആ ഇൻഫെക്ഷൻ ഇപ്പോൾ അപ്രത്യക്ഷമാകുന്നു നിന്നെ ഇപ്പോൾ തൊട്ടു സൗഖ്യമാക്കുന്നു യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ആന്തരിക മുറിവുകളെ കർത്താവ് സൗഖ്യമാക്കുന്നതിന് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ അസാധാരണമാകുന്ന സൗഖ്യത്തിൻ്റെ കരം തിനാൽ സന്തോഷത്തോടുകൂടെ മുന്നേറുക ഗാഡ് ബ്ലസ് യു ഐ മീൻ